അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിനെ മാത്രമേ അറിയൂ, അല്ലാഹുവിനെ മാത്രം അറിയുന്ന അഞ്ച് രഹസ്യങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ ആ അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ, ഉമാ തദിരീ നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യനെ മരിക്കുന്നത് എപ്പോഴാണ്, ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്, ഇത് പടച്ച റബ്ബിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാഴ് നടക്കുന്ന ഈ മജ്‌ലിസ് ഉണ്ടല്ലോ, ഇതിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ വലയം ചെയ്തിരിക്കുകയാണ്, അവര് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവര് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ ചൊരിയണേ അല്ലാ, നമ്മുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ മുഴുവനും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് നബി തങ്ങളെ പറയുമ്പോ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗം വളഞ്ഞു നിൽക്കുന്ന മലക്കുകളെ കാണാൻ കഴിയുന്നില്ലല്ലോ. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകളെ കാണുന്ന ഒരു രംഗമുണ്ട്. എപ്പോഴാണ് മലക്കുകളെ കാണുന്നതെന്നറിയോ, ഫകശഫിന അൻകഹൈത്വാക ഫബസറുക അൽയൗമ ഹദീദ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇങ്ങനെ ഇറങ്ങി വരികയാ. പടച്ചവനെ, ഒരു മലക്കല്ല റൂഹ് പിടിക്കുന്നത്, 70 മുതൽ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. 70,000 മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാ, കാണേണ്ട താമസം അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളെ കാണുമ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. അല്ലാഹുവേ മലക്കുകളെ കാണുമ്പോ തന്നെ പേടിക്കുകയാ, അവരടുത്ത് വന്നിട്ട് പറയുകയാ, കല്ല ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻറാക് വളന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാഖു ബിസാക് റബ്ബിക യൗമ ഇദിനിൽ മസാക്. മലക്കുകൾ പറയുകയാണ്, നിന്റെ റൂഹ് പിടിക്കാം എന്നതാണ്, നിന്നെ കൊണ്ടുപോകാം എന്നതാണ്, ആരെ വേണമെങ്കിലും നീ വിളിച്ചോ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ, മോഹങ്ങളൊന്നും നടന്നില്ല, ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളൊന്നും നടന്നില്ല, അവസാനം അവിടെ കടന്ന് യാചിക്കുകയാണ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയത്ത് കടന്ന് യാചിക്കുകയാ, അവിടെ കടന്ന് നാണം കെടുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഭയാനകമായ രൂപത്തിൽ അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ, നിന്നനായി നിസാരനായി നാണം കെട്ടവനെ പോലെ അവന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ബാക്കിയാക്കിയിട്ട് പടച്ചവനെ, മരണവേദന വല്ലാത്ത കഠിനമാണ്. അവന്റെ കാലിന്റെ വിരള മുതൽ റൂഹ് പിടിക്കുകയാണ്. ഭയന്ന് വിറച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് പടച്ചവനെ, അല്ലാഹുവിന്റെ നരകം കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവനെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ മയ്യത്ത് കാണാൻ വരുന്ന മനുഷ്യൻ ഒരുവട്ടമേ നോക്കുന്നുള്ളൂ, പിന്നെ അവന്റെ മുഖത്ത് നോക്കാൻ പേടിയാണ്, പിന്നവന്റെ മുഖത്ത് നോക്കാ പേടിയാട്. അതുപോലെ ഭയപ്പെടുത്തുന്ന രീതിയില് നാണം കെട്ടവനെ പോലെ നിന്നനായി നിസാരനായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നവരുണ്ട്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ.
പടച്ചവരെ ഒരു വിഭാഗം പേടിച്ച് വിറച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി. അല്ലാഹുവേ മോഹങ്ങൾ മുഴുവനും ബാക്കിയാക്കി, നിന്നനായി നിസാരനായിട്ടവിടം ചത്തുപോകുകയാ മരിച്ചു പോകുകയാ എങ്കിൽ രണ്ടാമതൊരു വിഭാഗമുണ്ടടോ, അവരാരെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടന്ന് ഇറങ്ങി വരികയാ. അല്ലാഹുവേ ചിരിക്കുന്ന മുഖത്തോട് അതാ മലക്കുകൾ അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാ മലക്കുകൾ വന്നവനോട് സലാം പറയുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മസ്തഖാമോ തതനസ്സലു അലൈഹിമുൽ മലായിക അള്ളാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ഇറങ്ങി വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് അള്ളാഹുവേ സലാം പറയുകയാ. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു, എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ദുഃഖിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാ, അല്ലാഹുവിന് നിന്നോട് കോപമൊന്നുമില്ല. പടച്ചവരെ മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയുകയാ. ആ മലക്കുകൾ പറയുകയാ, അവന് മോഹങ്ങളും ആഗ്രഹങ്ങളും മുഴുവനും അവന് സാധിപ്പിച്ചിരിക്കുകയാണ്. അവന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ ചാരത്ത് വന്ന് പറയുകയാണ്, ഇന്ന് ഈ വഅദിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് പലരെയും ആദരിച്ചല്ലോ, പലർക്കും സ്വാഗതം പറഞ്ഞല്ലോ, അതിലൊന്നും ഒരു കാര്യമില്ലടോ. എവിടെ വെച്ചാണ് സ്വാഗതം പറയേണ്ടതെന്നറിയോ? വഅദ് കേൾക്കാം എന്നവരോട് പറയുന്ന പള്ളിയുടെ പ്രസിഡന്റിനെ കൊണ്ടല്ല, സെക്രട്ടറിയെ കൊണ്ടല്ല, പള്ളിയിലെ ഇമാമിനെ കൊണ്ടല്ല, ആരെ കൊണ്ടാണ് സ്വാഗതം പറയിപ്പിക്കേണ്ടതെന്നറിയോ? െന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്തേക്ക് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിന്റെ റൂഹ് പിടിക്കാമെന്ന മലക്കുകൾ പറയണം. അയ്യത്തു ഹന്നഫ്സുൽ മുത്തമ്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ فادخلي في عبادي وادخلي جنتي. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയുകയാ. എന്തിനാ പേടിക്കുന്നത്? ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുകയാ. എന്തിനാ നിന്നെ സ്വീകരിക്കാൻ? ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് നിന്റെ റൂഹ് പുതിയാ കൊണ്ടുവന്നതാണ്, ഇത് നിന്റെ റൂഹ് പുതിയാ കൊണ്ടുവന്നതാണ്. എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? നീ പേടിക്കണ്ട, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കാണണോ. വഅബ്സിറു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാ. സ്വർഗം അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗം അവര് കാണുകയാണ്. എന്നിട്ട് അവരുടെ നാവ് കൊണ്ട് അവര് വിളിച്ചു പറയുന്നു, എന്ന് ഷഹാദത്ത് കലിമ വിളിച്ചു പറയുകയാണ്. അവരുടെ റൂഹ് പിരിയുകയാണ്, അവരുടെ റൂഹ് പിരിയുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ റൂഹ് കൊണ്ടുപോകുന്നത് അവരിങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുകയാ. പെട്ടെന്ന് ഓടി നിന്റെ വാപ്പയുടെ റൂമിലേക്ക് കയറി ചെന്നു, ഉമ്മാന്റെ റൂമിലേക്ക് കയറി ചെന്നു. അവര് മരിച്ചു കിടക്കുകയാണ്, അവര് മരിച്ചു കിടക്കുകയാണ്. റൂമിനകത്ത് വല്ലാത്ത ഒരു പരിമളമാ ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ഓടി റൂമിനകത്ത് ചെന്നപ്പോ
പറയുമോ? ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സുഗന്ധം അനുഭവിച്ചില്ലേ? ആ സുഗന്ധം എവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് അറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രത്തിനകത്ത് നിന്ന് അടിക്കുന്ന ഒരു സുഗന്ധമാ. മരിച്ചു കിടക്കുന്ന വാപ്പയുടെ നെറ്റിത്തടത്തിലേക്ക് നോക്കുമ്പോ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ, മൂക്കിന്റെ ദ്വാരം വികസിച്ചിരിക്കുകയാ, മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. പടച്ചവനെ മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മുഖം കണ്ടപ്പോ സങ്കടങ്ങളൊക്കെ മാറുകയാ, മരിച്ചുപോയതിന്റെ സങ്കടം മാറുകയാ. മരിച്ചു കിടക്കുന്ന വാപ്പാരെ കണ്ടപ്പോ മക്കള് തന്നെ പറയുന്നു, അല്ലാഹു എന്റെ വാപ്പയ്ക്കൊരു നല്ല മരണം കൊടുത്തല്ലോ, എന്റെ ഉമ്മയ്ക്ക് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ. അഭിമാനത്തോടുകൂടി മക്കള് പോലും പറയുന്ന ഒരു മരണമുണ്ടല്ലോ, അല്ലാഹുവേ അവര് മരിച്ചു കഴിഞ്ഞ അവരുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ പോലും കരയുകയാ, അല്ലാ ഇതുപോലുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മനുഷ്യനോട് ചോദിക്കുകയാ, അവിടെ നിന്ന് ചോദിക്കുന്ന നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ, അത് സാധിപ്പിച്ചതിന് ശേഷം റൂഹ് പിടിക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, എങ്കിൽ ഞാൻ രണ്ടര കഅത്ത് നമസ്കരിക്കാം. ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്റെ റൂഹ് പിടിച്ചുകൊള്ളാൻ അവിടെ നിന്ന് പറയുകയാണ്. ആ മനുഷ്യൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുമ്പോ വഴുതകൾക്കാമെന്ന ഉമ്മാ, നിന്റെ മുടിയെല്ലാം നരച്ചില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വഫാതാകുമ്പോ നബിതങ്ങളുടെ എല്ലാ രോമങ്ങളും നരച്ചിട്ടില്ല. വാപ്പാ 16-17 രോമങ്ങളെ നബിതങ്ങളുടെ നരച്ചിട്ടുള്ളൂ. പിന്നെ ഫാത്തിമ ബീബിയുടെ ഒരു രോമം പോലും നരച്ചിട്ടില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ തലമുടി നരച്ചു കഴിഞ്ഞല്ലോ, അല്ലാ അത് മരണത്തിന്റെ അടയാളമാ. ചെറുപ്പക്കാരാ, അത് മരണത്തിന്റെ അടയാളമാ. ഇനി മേലാ നിന്റെ നാവ് കൊണ്ട് നീ പറയരുത് അസ്രായിലേ, പറയാതെ വന്നെന്ന് പറയല്ലേ. അതുകൊണ്ട് ഈ സദസ്സരിക്കുന്നവരോട് പറയുകയാണ്, ഒരാള് മരിക്കുന്ന സമയത്ത് യാചിക്കുന്നത് 4-4 കാര്യത്തിന് വേണ്ടിയാ. ഒരാളുടെ മരണം അടുത്ത് വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് 4-4 കാര്യത്തിന് വേണ്ടിയാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ്, കിട്ടുകയില്ല. അവൻ എത്ര യാചിച്ചാലും ആ 4 കാര്യം അല്ലാഹു കൊടുക്കൂല. എന്നിട്ടവൻ നാണം കെട്ടവനെ പോലെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് വഴുതുകൾക്കാം എന്നവരോട് പറയുന്നു, മരണത്തിന്റെ അടയാളം വന്നു കഴിഞ്ഞു, ഏത് നിമിഷമാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾ തെണ്ടാ നിൽക്കല്ലേ, 4 കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ചെയ്തു കൊള്ളടേ, 4 കാര്യങ്ങൾ മരണം വരുന്നതിന് മുമ്പേ ചെയ്യടേ. ഇല്ലെങ്കിൽ നീ എത്ര കടന്ന് തെണ്ടിയാലും അല്ലാഹു നിനക്ക് തരൂല. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ചവനോട് യാചിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, കൊട്ടാരങ്ങൾ പണിയാനല്ല, സുഖവാസമ ജീവിതത്തിനല്ല, മക്കളെ കാണണമെന്നല്ല, ഭാര്യ കാണണമെന്നല്ല, മാതാപിതാക്കളെ കാണണമെന്നല്ല. ഒരു മനുഷ്യന്റെ മരണം അടുക്കുമ്പോ അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ മരണം അടുക്കുന്ന സമയത്ത് കാബിലല്ലർബാഹ് മലക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോ അവൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹ്
എനിക്ക് അല്പം സമയം വേണമല്ല. അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂ. ഒരു നിമിഷം പോലും അല്ലാഹു നമുക്ക് തരൂല. ലോകത്ത് ഒരാൾക്കും അല്ലാഹു കൊടുക്കില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു പെടുന്ന കൊടുക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചാൽ കിട്ടൂല. എങ്ങനെ വയല് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നിനക്കൊരുപാട് സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ, സമയം എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് നിനക്കറിയില്ല, സമയത്തിന്റെ വില എനിക്കും അറിയുന്നില്ല, നിങ്ങൾക്കും അറിയുന്നില്ല, പാഴാക്കി കളയുകയാടു. നേരം വെളുത്താൽ വൈകുന്നേരമാകണമല്ലോ. സമയം പോകാത്തത് കാരണം ടി വി കാണുന്നവരുണ്ട്, ഫിലിം കാണുന്നവരുണ്ട്, സീരിയല് കാണുന്നവരുണ്ട്, മൊബൈല് കുത്തുന്നവരുണ്ട്, ഗെയിം കളിക്കുന്നവരുണ്ട്, കറങ്ങി നടക്കുന്നവരുണ്ട്, കടത്തിണ്ണയിൽ പോകുന്നവരുണ്ട്, ബീച്ചിൽ പോകുന്നവരുണ്ട്. സമയം പോകുന്നില്ല. എങ്ങനെയെങ്കിലും സമയം ഇങ്ങനെ തല്ലി തല്ലി നീക്കുകയാട്. വിലയറിയുന്നില്ലല്ലോ, വിലയറിയുന്നില്ലല്ലോ. എങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അസ്രായിലെന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വരുമ്പോഴാ. ഓരോ നിമിഷത്തിന്റെ വിലയറിയുന്നത് അപ്പഴാട്. ഒരു നിമിഷം പോലും അല്ലാഹു നമുക്കൊന്നും തിരിച്ചു തരില്ലല്ലോ. അതുകൊണ്ട് വഫാ അല്ലാഹു തന്ന സമയം പാഴാക്കല്ലേ, നിസാരമാക്കി കളയല്ലേ, ഉപയോഗപ്പെടുത്തണേ വാപ്പാ. അല്ലാഹു തന്ന സമയം അവിടെ നിന്ന് പാഴാക്കി കളയാതെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കു, ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഓതു, ദിക്ർ പറയണമെങ്കിൽ ദിക്ർ പറ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെങ്കിൽ ഈ ജീവിക്കുന്ന സമയത്ത് ജീവിക്കുവാപ്പാ. അല്ലാതെ യാചിച്ചിട്ട് കാര്യമില്ല. നിനക്ക് വേണ്ടത് സമയമാണു. ജീവിച്ചിരിക്കുന്ന സമയത്ത് വിലയറിയാത്ത ചെറുപ്പക്കാരാ, മരണത്തിന്റെ സമയത്ത് നിനക്ക് സമയം വേണമടാ. പടച്ചവനെ കാലുച്ചാലടക്കം പള്ളിയുടെ പറമ്പിൽ കിടക്കുന്നവർക്കും വേണ്ടത് സമയമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, നിന്റെ കുടുംബത്തിന് മരിച്ചുപോയ പലർക്കും വേണ്ടത് പണമല്ല, അധികാരമല്ല. പള്ളിപ്പറമ്പിൽ കിടക്കുന്നവരല്ലാരോട് പറയുകയാ, അല്ലാഹുവേ ലഅല്ലി അഅമലു സ്വാലിഹാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്കും വേണ്ടത് സമയമാണ്, സമയമാണ്, അവസരമാണ്, അവസരമാണ്. അവർക്ക് ജീവിച്ചിരുന്നപ്പ സമയത്തിന്റെ വിലയറയില്ലായിരുന്നു. പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോഴാ അവർക്ക് സമയമുള്ളത്. അല്ലാഹുവേ അവർക്കെങ്ങും പോകണ്ടല്ലോ. പഠിച്ചവനെ നമുക്കൊന്നും സമയമില്ല. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും നന്മകൾ ചെയ്യാറ് സമയമില്ലാത്ത വാപ്പാ. അല്ലാഹുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. ഒരഞ്ച് മിനിറ്റ് പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാ, സമയമില്ല. ദിക്റിന്റെ മജ്‌ലിസുകളിൽ, വഅദിന്റെ മജ്‌ലിസുകളിൽ വന്നിരിക്കാ, സമയമില്ലല്ലോ. എങ്ങനെ തിരിയും തറുപ്പക്കാരാ, സമയത്തിന്റെ വില തിരിയുമടാ. നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് എവിടെയും പോകണ്ട, എങ്ങോട്ടും പോകണ്ട. എങ്ങനെ നടന്നവരാട്, എങ്ങനെ നടന്നവരാട്, ഒരു മിനിറ്റ് പോലും ഇല്ലെന്ന് പറഞ്ഞ് ബിസി ബിസി എന്ന് പറഞ്ഞവരാ. ഇന്നവർക്കെങ്ങും പോകണ്ടല്ലോ, പള്ളിപ്പറമ്പിൽ കിടക്കുകയാണല്ലോ. എത്ര ധൃതിയുള്ള ആളായിരുന്നു നിന്റെ വാപ്പ, ഒരു നിമിഷം പോലും മാറ്റിവെക്കാറില്ലാത്ത നിന്റെ ഉമ്മ ഇന്ന് വെറുതെ കിടക്കുകയാട്. അവർക്കൊരുപാട് സമയമുണ്ട്, അവർക്കെങ്ങും പോകണ്ട, ഒരു ബിസിയില്ല, വല്ലാത്ത കഷ്ടപ്പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കിടക്കുന്നവനും യാചിക്കുന്നത് സമയത്തിന് വേണ്ടിയാ. എങ്കിൽ സിറാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹ് കോടതിയിലേക്ക് എഴുന്നേറ്റ് പോകുകയാട്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ പിൻദ്വാരങ്ങളിൽ
കുടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, ഇതുപോലെ അല്ലാഹുവേ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. പെണ്ണെ ഫറദയില്ല, ചുരിദാറില്ല, സാരിയില്ല, ഉടുതുണിയില്ലാതെ ആടുങ്ങളും പെണ്ണുങ്ങളും നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാ. മുഖത്തു വല്ലാത്ത ഭയമാ യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ചെമ്പിന്റെ തറയിലൂടെ ഉടുതുണിയില്ലാതെ ചെരിപ്പില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുകയാണ്, മലക്കുകൾ കൊണ്ടുപോവുകയാണ്. അല്ലാ പത്തരയായില്ലേ ബാപ്പാ, ചൂടെടുക്കുന്നില്ലേ, ശരീരം വിയർക്കുന്നില്ലേ, ഫർദയുടെ ഉള്ളിലൂടെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, സൂര്യനെ സ്തമിച്ചിട്ട് മണിക്കൂറുകളായിട്ട് പോലും നിനക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല, ചൂട് താങ്ങാ പറ്റുന്നില്ല, പടച്ചവനെ വിയർക്കുകയാണ്, ശരീരം വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും പടച്ചവനെ 15 ലക്ഷത്തിൽ പരം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ സൂര്യനെ അല്ലാഹു താഴേക്കിറക്കുകയാ. ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില് പെണ്ണേ, ചൂടുള്ള നാളുണ്ട് കിയാമം നാള, ചുരുക്കി പറഞ്ഞാല് എന്തുഹാല ചൂള, വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള, അമലൊന്നുമില്ല തെങ്ങു ചെന്നാ കോള. തങ്ങളെ അടുക്കളയിൽ കലത്തിനകത്ത് വെച്ച് ചോറ് വെക്കുമല്ലോ, ചോറ് പാത്രത്തിനകത്ത് കിടന്ന് തിളച്ച് മറിയുന്നത് കാണുന്ന പെണ്ണേ, കലത്തിനകത്തല്ല നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ. ഇത് നാളെ തിളച്ചു മറിയുന്ന ഒരു ദിവസം വരാനുണ്ട് പെങ്ങള്. അല്ലാടെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, നരകം കാണുമ്പോ, മസറയിൽ നിൽക്കുമ്പോ അല്ലാനോട് പറയുന്ന റബ്ബനാ അബ്സറിന വസമിഅന ഫർജിഅന. അല്ലാഹുവേ സമയം വേണമല്ല, ചാൻസ് വേണമല്ല, ഫർജിഅന എന്നെ മടക്കണേ അല്ലോ. നാളെ പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠന പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമയം പാഴാക്കല്ലേ, കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തണേ. മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ചാരത്തേക്ക് പടച്ചവനെ റിയാഹുൽ കൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കടന്നു വരികയാ. ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി തങ്ങളോട് ചോദിക്കുന്ന, തങ്ങളെ എനിക്ക് രക്ഷപ്പെടണം, തങ്ങള് എന്റെ ദുനിയാവും ആഖിറവും എനിക്ക് രക്ഷപ്പെടണം, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം, അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരുമോ, എന്നെ ഒന്നുപദേശിക്കുമോ, എന്നെ ഒന്നുപദേശിക്കുമോ. മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു എന്റെ കൂടെ വരാറ്, അവിടുന്ന് കൂടെ വിളിച്ചു കൊണ്ടുപോവുകയാണ്, പള്ളിക്കകത്തേക്കല്ല, റൂമിനകത്തേക്കല്ല, റോഡിലേക്കല്ല, പടച്ചവനെ ഉസ്താദിന്റെ വീട്ടിലേക്കല്ല. പിന്നെ വിളിച്ചുകൊണ്ട് പോയത് എവിടെയെന്നറിയോ, പള്ളിപ്പറമ്പിലേക്ക് പോവുകയാ, ഖബർസ്ഥാനിലേക്ക് പോവുകയാ. എന്നിട്ട് ചോദിക്കുന്നു റിയാഹുൽ കൈസേ,
ഈ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ? ഞാൻ നിന്നോട് ചോദിക്കുന്നത് മോനെ, ഇന്ന് വഴുതെല്ലാം കഴിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി, നാളെ രാവിലെ പടച്ചവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്, അല്ലാഹുവേ ഒരു 10 മണിയാകുമ്പോ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് കടന്നു വരണം, നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പള്ളിക്കകത്ത് കയറല്ലേ, നാളെ ഒരു 10 മണിയാകുമ്പോ അല്ലാ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് വേണം വരാറ്, ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാം, ധൈര്യമുള്ള ചങ്കുറപ്പുള്ള ചെറുപ്പക്കാരോട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, നാളെ നീ രാവിലെ പള്ളിയിൽ വരട്, എന്നിട്ട് നേരെ പള്ളിപ്പറമ്പിൽ പോകട്, നിങ്ങളുടെ നാടുകളിൽ നിന്ന് ഏകദേശമുള്ള എല്ലാ പള്ളികളിലും ഒരു കബറ് കുടിച്ചിടാറുണ്ട്, ഏകദേശം ഒരു പള്ളിയിൽ ഒരു കബറ് കുടിച്ചിടുമല്ലോ, ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് ചെല്ലണേ, അടച്ചു വെച്ചിരിക്കുന്ന അടപ്പെടുത്ത് മാറ്റണേ, വെച്ചിരിക്കുന്ന അടപ്പെടുത്ത് മാറ്റണേ, എന്നിട്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ വാപ്പാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങുവാപ്പാ, ധൈര്യമുണ്ടെങ്കിൽ ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നിനക്കൊന്ന് കടക്കാ, ധൈര്യമുണ്ടോ? ശരീരം വിയർക്കരുത്, കൈകാല് വിറക്കരുത്, ഹൃദയം പടയരുത്, പേടിയാടാ ചെറുപ്പക്കാരാ, ഈ വഴുത് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യനും ചങ്കൂറ്റമില്ല, കബറ് കുടിക്കുന്നവന് പോലും പേടിയാട്, കബറ് കുടിക്കുന്നവന് പോലും ധൈര്യമില്ല, കബറിനകത്ത് ഇറങ്ങിക്കടക്കാറ്, പേടിയാ സഹോദരാ, പേടിയാ സഹോദരാ, കാരണം എന്തെന്നറിയോ, കബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, പടച്ചവനെ കബറ് കണ്ടാൽ കബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമെന്നാൾ, കബറ് കണ്ടാ കരയണേ, കബറ് കണ്ടാ കരയണേ, മോനെ കബറിനകത്ത് ഇറങ്ങിക്കിടക്കാ നിനക്കൊന്നും ധൈര്യമില്ലടോ, അതുകൊണ്ട് ഇറങ്ങണ്ട, കബറിനകത്ത് നീ ഇറങ്ങണ്ട, ആ കബറിന്റെ മുകളിലൊന്ന് നിൽക്കണേ, കബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്, ആ കബറിന്റെ ആഴമൊന്ന് നോക്ക്, കബറിലേക്ക് നോക്കി നിൽക്കടാ ചെറുപ്പക്കാരാ, കബറിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് പേര് കിടക്കുന്നുണ്ട്, പല കൊലകൊമ്പന്മാരായിരുന്നു, ഈ നാട് പറപ്പിച്ചവന്മാരായിരുന്നു, പക്ഷേ അവന്റെ തലച്ചോറില് വളമെടുത്തിട്ടാണ് അവന്റെ തലയുടെ മുകളിൽ ഒരു മൈലാഞ്ചി ചെടി കിളിച്ചു നിൽക്കുന്നത്, ഈ ഓർമ്മ നിനക്ക് വേണം സഹോദരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ, ഏ അബൂദറേ നന്നാകണോ, അബൂദറേ നന്നാകണോ, അബൂദറേ ഖബറു സിയാറത്ത് ചെയ്താ ഏത് മനുഷ്യനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ ഖബറ് സംസാരിക്കുമടാ, സിറാജ് പറയുന്നത് പോലെ, സിറാജിന് നാവുള്ളത് പോലെ, നിനക്ക് നാവുള്ളത് പോലെ ഖബറിനും നാവുണ്ട് ചെറുപ്പക്കാരാ, അത് സംസാരിക്കും ചെറുപ്പക്കാരാ, കേൾക്കാൻ പറ്റാത്തത് നിന്റെ ചെവിക്ക് കേൾവിയില്ലാത്തത് കൊണ്ടാണ്, റബ്ബേ ഖബർ ഒരുപാട് പേരോട് സംസാരിച്ചല്ലോ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പാ നീ ഇനി മുതൽ ഖബറിന്റെ ചാരത്ത് തെല്ലുമ്പോ ചിന്തിക്കട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനാസ ഖബറടക്കാൻ പോകുകയാണ്, മയ്യത്ത് ഖബറടക്കി, എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്, എല്ലാ
എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. തങ്ങളെ വരുന്നില്ലോ, ജനാസയോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി. എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്കിവിടെ ഞാനിവിടെ അല്പനേരം നിൽക്കട്ടെ, എല്ലാവരും പൊക്കോ, ഒരാളും എന്നെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. ഒരു പഴക്കം ചെന്ന കബർ കണ്ടു, ഒരു പഴക്കം ചെന്ന കബർ കണ്ടു. ആ കബറിന്റെ ചാരത്തിലും നിരന്ന് കരയുകയാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഒന്നും ചോദിക്കുന്നില്ല, ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ചോദിക്കാനൊന്നുമില്ലേ, അറിയാനൊന്നുമില്ലേ, ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ, മഹാനബറുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? ഖബർ പറയുകയാ, മസക്കത്തുൽ അഖഫാന വശദഖത്തൽ മുഖലതൈൻ വാകൽതുല്ലഹുമാ. ഖബറവിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ചെവിയങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്, പിടഞ്ഞ് താഴെ വീഴുകയാണ്. പറയല്ലേ പറയല്ലേ പറയല്ലേ, എങ്ങനെയാണ് നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് എന്നോട് പറയരുത്, അത് കേൾക്കാനുള്ള ധൈര്യമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ പിടയുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ ഖബറിന് പോലും സങ്കടം തോന്നുകയാണ്. ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലു കാലാ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, നന്നാകണോ ബാപ്പ, പള്ളിപ്പറമ്പിൽ പോകൂ, നിനക്ക് നന്നാകാൻ കഴിയും. പെങ്ങളെ നന്നാകണോ ഉമ്മാ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടാൽ മരണ വീട്ടിൽ പോകണം എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ്? ജനാസ കുളിപ്പിക്കാൻ എടുത്താ നീ ചെല്ലണേ ഉമ്മാ, അവിടെ ഒരു പെണ്ണിനെ കാണോ, നിന്നെ പോലെ നടന്നിരുന്ന ഒരുത്തിയെ കാണാ, അവൾക്ക് എന്തും എങ്ങോട്ടും ഓടണ്ട, അവൾക്ക് പടച്ചവനെ ഒന്നും മിണ്ടണ്ട, അവളുടെ കിടപ്പ് കണ്ട നന്നാകും പെണ്ണേ. അതുകൊണ്ട് മഹാനായ റിയാഹുൽ കൈസിനോട് പറയുന്നു, മോനെ ഈ കബറാളികൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റൂല, നിനക്ക് സമയമുണ്ടല്ലോ, അതുകൊണ്ട് കിട്ടിയ സമയം നീ ഉപയോഗപ്പെടുത്തു. ചെറുപ്പക്കാരോട് പറയാറുള്ളത്, മോനെ സഹബാ മാസമാ, ഓരോ നിമിഷത്തിനും വിലയുള്ള മാസമാ, നന്മകൾ അധികമായി ചെയ്യേണ്ട മാസമാ, അതുകൊണ്ട് അള്ളാനെ പേടിച്ച് നടക്കടാ, എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിവെക്ക ചെറുപ്പക്കാരാ. മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച് ചിന്തിക്കടാ പൊന്നുമോനെ. പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടവനാണെന്നുള്ള ഓർമ്മ വരടേ, എന്നിട്ട് നന്മകൾ അധികരിപ്പിക്കടേ മോനെ. റബീഅബിനെ കൈസമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തക്കാസുർ ഉണ്ടല്ലോ, അല്ലാഹുമുത്തകാസുർ ഹത്താ സൂറത്തുൽ മഖാ
സാബിറു കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂ. ഈ ആയത്ത് കേട്ടപ്പോ റബീഅബ്നു കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് വീടിന്റെ മുമ്പിൽ ഖബറ് കുടിക്കുകയാ തന്റെ വീടിന്റെ മുമ്പിൽ ഖബറ് കുടിക്കുകയാ. ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ റബീഅബ്നു കൈസം എന്ന് പറയുന്ന മനുഷ്യനാ ഖബറിനകത്ത് ഇറങ്ങുകയാണ്. രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങുകയാണ്. പടച്ചവര് ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് പലകയെടുത്ത് അടുക്കുകയാ എന്നിട്ട് വിളിച്ചു പറയുന്നു റബ്ബിർജിഉൂ എന്നെ മടക്കണേ എന്നെ മടക്കണേ എന്നെ മടക്കണേ. ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാണ്, അയൽവാസികൾ ഓടി വരികയാണ്, ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഇബാദത്ത് ചെയ്യാനിരിക്കുമ്പോ വല്ലാത്ത ഒരു ക്ഷീണം തോന്നുകയാ ഒരു ക്ഷീണം തോന്നുകയാണ്. മഹാനായ റബീഅബ്നു കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാത്രി ഭാര്യയോട് പറയാതെ എഴുന്നേറ്റ് പോയി ഖബറിനകത്തിറങ്ങി പലകയെടുത്ത് അടുക്കുകയാണ്, ഖബറിനകത്തിരിക്കുകയാണ്. പടച്ചവനെ വിളിക്കുന്നുണ്ട് റബ്ബിർജിഉൂ എന്നെ മടക്കണേ എന്നെ മടക്കണേ. പടച്ചവനെ ഭാര്യ കിടന്ന് ഉറങ്ങിപ്പോയി, ഭാര്യ കിടന്ന് ഉറങ്ങിപ്പോയി, വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, ശ്വാസം മുട്ടുകയാ, ശരീരം മുഴുവനും തളരുകയാ. വിളിച്ചു കൂവലാണ് അട്ടഹാസമാണ്, ഖബറിനകത്ത് കിടന്നുകൊണ്ട് അട്ടഹസിക്കുകയാ. നിലവിളി കേട്ടു ഭാര്യ ഞെട്ടിയുണരുകയാണ്. ഓടി വന്ന് റബീഅബ്നു കൈസം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ഖബറിനകത്ത് നിന്ന് വലിച്ച് കരകയേറ്റുകയാണ്. മുകളിലേക്കെടുത്തു, എന്നിട്ട് കുടിക്കാ വെള്ളം കൊടുത്തു. ബോധം തിരിച്ചു വന്നപ്പോ റബിയ വിളിക്കുന്നു, യാ റബിയ. സ്വന്തം നഫ്സിനോട് പറയുകയാണ്, ഇന്ന് ഖബറിനകത്ത് കടന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു, എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ അയൽവാസികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആര് വിളിച്ചാലും രക്ഷപ്പെടുത്താൻ ആരുമില്ലാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട് റബിയ. അതുകൊണ്ട് നീ നന്നാകണേ, അതുകൊണ്ട് നീ നന്നാകണേ. അവിടുന്ന് സ്വന്തം ശരീരത്തിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ വഴുതകൽക്കാമെന്ന ഉപ്പാ മരണമെടുക്കുമ്പോ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം സമയമാ, എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല, എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല. ഇനി ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ, എന്തിനാണ് സമയം ചോദിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയുസ് വർദ്ധിക്കുകയാ, അവരുടെ ആയുസ് പെടുന്ന് വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ചരിത്രം പറഞ്ഞു തരാ. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ യാത്ര പറയാ വരും നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന നബി തങ്ങളും വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. ആ സ്വഹാബിനാള് വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, നാളെ അങ്ങയോട് യാത്ര പറയാൻ വരുമ്പോ നല്ലതുപോലെ യാത്രയാക്കണേ നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ, ഇത് അവസാന യാത്രയാണ് യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇത് അവസാനത്തെ യാത്രയാ, ഇനി തിരിച്ചു വരൂല, ഇനി തിരിച്ചു വരൂല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന് യാത്ര പറയുകയാണ്, നബിതങ്ങളെ കൂടെ പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കൂടെ നബിതങ്ങളെ നടന്നു പോവുകയാ. വാഹനത്തിന്റെ അടുത്തെത്തി അല്ലാഹുവിന്റെ റസൂൽ പിരിയാ സമയമാകുമ്പോ അവിടുന്ന് കെട്ടിപ്പിടിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പടച്ചവനെ അത്ഭുതമായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്നെന്തു പറ്റി നബിയേ വല്ലാത്ത ഒരു പ്രത്യേകതയുള്ളത് പോലെ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നും മിണ്ടിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ യാത്ര തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മുത്തി നബിയേ അവസാന യാത്ര പറയുന്നത് പോലെ പറയുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നും മിണ്ടിയില്ല. ദിവസങ്ങൾ കഴിയുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ നബവിയിൽ ഇരിക്കുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജീവനോടെ തിരിച്ചു വന്ന് സലാം പറയുകയാ. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്തു പറ്റി ജിബ്രീലേ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും അവിടുത്തെ അനുയായികളും പടച്ചവനെ യാത്ര പോകുമ്പോ അതാ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാവർക്കും വല്ലാത്ത ക്ഷീണം വരികയാണ്, എല്ലാവർക്കും വല്ലാത്ത പ്രയാസം വരികയാണ്. എല്ലാവരും പറഞ്ഞു, തങ്ങളെ അല്പനേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഒരു ചെറിയ കുടില് കാണുകയാണ്. ആ കുടിലിന്റെ ചാരത്തിൽ എല്ലാവരും അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ ഇറങ്ങി. ആ സമയത്ത് സ്വഹാബികളതാ കടിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുമായി ആ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മാ ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, ഞങ്ങൾക്കല്പം ഭക്ഷണം വെച്ച് തരുമോ? ഒരു പ്രായമുള്ള ഉമ്മാനെ കാണുമ്പോ ചോദിക്കുകയാണ്. ഉമ്മ വീടിനകത്ത് കയറി ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം വെച്ചു തരാ. പറച്ചവനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും സ്വഹാബത്തും അവിടെ അവരുടെ റസ്റ്റെല്ലാം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ കഴിക്കാൻ ഭക്ഷണം കൊണ്ട് വന്ന് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, തങ്ങള് ആ ഉമ്മ മാത്രമല്ല വേറെ ആരോ ആ വീട്ടിലുണ്ട്. ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ പറ്റൂല, വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് ചോദിക്കുന്നു, ഉമ്മ നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഉമ്മ നിങ്ങളല്ലാതെ ഈ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആ ഉമ്മ പറയുകയാ, എനിക്ക് രണ്ട് യതീമായ മക്കളുണ്ട്. പറയുകയാണ്, എനിക്ക് യതീമായ രണ്ട് പെൺകുട്ടികളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞു. അവരെ വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള സമ്പത്തൊന്നും എന്റെ കയ്യിലില്ല. ഞാൻ പാവപ്പെട്ടവളാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ഉമ്മ പറയുകയാ, എന്റെ മക്കളാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകിയാലോ. എന്റെ മക്കളായി ഭക്ഷണം വെച്ചത് യതീമായ രണ്ട് പെൺകുട്ടികൾ, വിവാഹപ്രായം കഴിഞ്ഞവർ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുമോ?
നിങ്ങളിൽ ആരെങ്കിലും ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുമോ, നിങ്ങൾ ചോദിക്കുന്ന സമ്പാദ്യം ഞാൻ തരാം. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഈ രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും ഒന്ന് വിവാഹം കഴിക്കുമോ? രണ്ട് സ്വഹാബികൾ തയ്യാറായി, ആവശ്യമുള്ളത് മുഴുവനും കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാഹു തന്റെ സമ്പത്തിൽ നിന്ന് അവര് ചോദിച്ചത് കൊടുത്ത് ആ രണ്ട് യതീമായ പെൺകുട്ടികളുടെ വിവാഹം നടത്തി. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഈ സഹാബിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ ഇറങ്ങി വരിക. ഈ ഇറങ്ങി വരുന്ന സമയത്ത് ഈ യതീമായ രണ്ട് പെൺകുട്ടികൾ വീടിനകത്തിരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ. ഈ രണ്ട് യതീമായ മക്കൾ അവർക്ക് നല്ല ഒരു ജീവിതം കിട്ടിയപ്പോ അല്ലാഹുവേ ഇതിന് കാരണക്കാരനായ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹു അസ്റായിലിനെ തിരിച്ചു വിളിച്ചു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ